ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1 ശമൂവേൽ 17:42. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. 23 ആഴ്ച മാത്രം ഗർഭാവസ്ഥയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് അടിയന്തര സിസേറിയനിൽ സെയ്ബി എന്ന ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന പ്രീകാപ്സിയ കുഞ്ഞിൻ്റെ അമ്മയ്ക്കുള്ളതുകൊണ്ട് മറ്റു ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ കുഞ്ഞിനെ 23 ആഴ്ച മാത്രമുള്ളപ്പോൾ സിസേറിയൻ ചെയ്യുവാനായിട്ട് നിർബന്ധിതരായി. കുഞ്ഞ് ജനിക്കുമ്പോൾ ആകെ 245 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു വലിയ ആപ്പിളിൻ്റെ ഭാരം മാത്രം. 1 മണിക്കൂർ മാത്രമേ കുഞ്ഞിന് ആയുസ് ഉണ്ടാകൂവെന്ന് ഡോക്ടർമാർ മാതാപിതാക്കളോട് സങ്കടത്തോടുകൂടി പറഞ്ഞു. എന്നിരുന്നാലും സെയ്ബി പോരാട്ടം തുടർന്നു. അത് 1 മണിക്കൂർ കടന്ന് 1 ദിവസം കടന്ന് 1 മാസവും കടന്നു. 5 മാസത്തിന് ശേഷം ആരോഗ്യമുള്ള 5 പൗണ്ട് തൂക്കമുള്ള കുഞ്ഞായി സെയ്ബി അത്ഭുതകരമായി വീട്ടിലേക്ക് പോയി. എന്നാൽ അതോടൊപ്പം അവൾ ഒരു ലോക റെക്കോർഡ് കൂടി സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞ്. പ്രതിബന്ധങ്ങളെ മറികടക്കുന്നവരുടെ കഥകൾ കേൾക്കുന്നത് ശക്തമായ ഒന്നാണ്. ഒരു ഇടയ ബാലനായ ദാവീദ് ഗോലിയാത്തിനെതിരെ പോരാടാൻ സന്നദ്ധനായി. ദൈവത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു യോദ്ധാവ്. ദാവീദ് പരിഹാസനാണെന്ന് ശൗൽ രാജാവ് പോലും കരുതി. 1 സമൂവേൽ 17:33 ശൗൽ ദാവീദിനോട് പറയുന്നുണ്ട്, ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ. ദാവീദെന്ന ഇടയ ബാലൻ യുദ്ധക്കളത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഗോലിയാത്ത് ദാവീദിനെ നോക്കി. അവനൊരു കോമളഗാത്രനായ ഒരു കുമാരൻ മാത്രമാണ്, അവനൊരു നിസ്സാരൻ മാത്രമാണെന്ന് ഗോലിയാത്ത് കണ്ടു. എന്നിരുന്നാലും ദാവീദ് ഒറ്റയ്ക്ക് യുദ്ധത്തിലേക്ക് കടന്നില്ല. 45-ാം വാക്യത്തിൽ കാണുന്നതുപോലെ ദാവീദ് പറയുന്നുണ്ട്, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിജയിയായ ദാവീദ് മരിച്ച ഗോലിയാത്തിനേക്കാൾ ഉയർന്നു നിന്നു. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ ശക്തിയാൽ നാമും ശക്തരാണ്. പലപ്പോഴും പരിഹരിക്കാനാവാത്ത പ്രതിബന്ധങ്ങൾക്കിടയിലും പ്രതിസന്ധികളിലും നമ്മൾ ഓർക്കും നാം ചെറുതും നിസാരരുമാണെന്നൊക്കെ. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതും അതുവഴി നാം ശക്തരായിത്തീരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ലോകത്ത് ഞാൻ നിസാരനാണ്, മുന്നോട്ട് പോകുവാനുള്ള കഴിവ് എനിക്കില്ല, എന്നാൽ നീ എന്നോടൊപ്പം ഉണ്ടെന്നും നിൻ്റെ അഭിഷേകം എന്നെ നയിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ അങ്ങയുടെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.